Hi friends, ellarkkum namaskaram. Innu njan vannittullathu ente kitchen-inte oru vishayavumayittanu ṭo. Kaaranam ennachal kitchen-inte video ittundayirunnathil oru vaadu nalla comments undayirunnu. Adhu thanne adhu njan parayatte ṭo. Kaaranam oru vaadu verku helpful aayi oru vaadu peru ingane aagrahichirunnu ingane kitchen cheyan pattu ennallathu ennokke parannittu oru vaadu comments undayirunnu. Appo adinokke ellarodum adhu thanne oru thanks parayanu support cheyathathinu oru vaadu nanniyund. അപ്പോൾ അതിൽ കുറച്ച് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഒരു ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഓവറായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അഹങ്കാരം കാണിക്കുകയാണ്, നിനക്ക് കാശുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചാൽ പോരെ അതിനെ ഞങ്ങളെ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ എന്താ പോലെ അതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ നമ്മൾ ഓരോ ഫീൽഡിലേക്ക് പോകുമ്പോൾ മതി, എന്തൊരു ഫീൽഡാണെങ്കിലും നമുക്ക് അതിൽ കുറേ നെഗറ്റീവ്സും കുറേ പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാകും. അതെന്ന് വെച്ചാൽ എനിക്ക് അതിൽ വലിയൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരം കാണിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഇങ്ങനൊരു കിച്ചൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കിച്ചൺ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ അടുപ്പും ഗ്യാസൊക്കെ ഇങ്ങനെ ഒരുപോലെ വന്ന് ഇങ്ങനെ നമ്മളൊരു ചുമലില്ലാതെ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ട് ഞാനേ എവിടെയും ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയും കിച്ചൺ നമുക്ക് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എൻ്റെ എൻ്റെ കിച്ചൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അതിന് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ നമ്മൾ ഏതൊരാളാണെങ്കിലും നമ്മളിപ്പോൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നോക്കും അല്ലേ. ഇപ്പോൾ കാരണം നമുക്ക് അതിനുള്ള യൂട്യൂബ് ആണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് നോക്കിയാൽ ഒന്ന് ടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വേണമെങ്കിലും കിട്ടും. അപ്പോൾ നമുക്ക് അറിയാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നോക്കിയാണെങ്കിൽ ഒരുപാട് നടന്ന് അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയും കിച്ചൺ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടു എന്നേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അഹങ്കാരം കാണിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പണത്തിൻ്റെ പത്രാസ് കാണിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും പണത്തിൻ്റെ പത്രാസായിട്ട് വരില്ല. കാരണം ഇപ്പം നമ്മൾ രണ്ട് കിച്ചൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കിച്ചണിൽ നമ്മൾ ഈ ഒരു സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കിച്ചണിലും ആ ഒരു സ്ലാബും കബോർഡ്സും ഒക്കെ ചെയ്യണം. അപ്പോൾ അത് ഇരട്ടി ചിലവല്ലേ. അല്ലാതെ അതൊരു എന്താണ്, അതാണ് ഇരട്ടി ചിലവ്. അല്ലാതെ ഇതല്ല ദൂരത്തായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം കൊണ്ട് ഇപ്പോൾ ഒരൊറ്റ ഗ്യാസ് കൊണ്ട് നമ്മളുടെ കാര്യം അവസാനിച്ചു. നേരെ മറിച്ച് ഇപ്പോൾ ഉള്ള വീടുകളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തൊരു മെയിൻ കിച്ചണിൽ ഒരു ഹോബും ചിമ്മിനിയൊക്കെ സെറ്റ് ചെയ്തതുപോലെ വെക്കും. പിന്നെ നമ്മൾ മറ്റേ അടുക്കളയിൽ നമ്മൾ സാധാ ഒരു ഗ്യാസ് അടുപ്പ് വെക്കും. അപ്പോൾ രണ്ട് ഗ്യാസ് വാങ്ങണ്ടേ, അപ്പോൾ അടുപ്പ് വാങ്ങണ്ടേ. അപ്പോൾ അതിന് നോക്കുമ്പോൾ ലാഭം ഈ ഒരു കിച്ചണിനല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിച്ചണ് കാണിച്ചു തന്നിട്ടുള്ളത്. അല്ലാതെ അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ തവപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ നിങ്ങളെ പോലെ സാധാരണ ഒരാളാണ്. അല്ലാതെ ഒരു ഒന്നിലേക്കാൾ എത്രയോ എത്രയോ വലിയ വീടുകൾ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ എത്ര വലിയ വീടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വീടൊന്നും ഇപ്പോൾ ആ വീടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പക്ഷേ നമ്മളുടെ ഓരോ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഒരു വേറെ ഒരു നെഗറ്റീവ് ചിന്തയോടെ ചെയ്തിട്ടുള്ളതല്ല കേട്ടോ. സത്യമായിട്ടും അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ഒരു അടുക്കള അങ്ങനെ സെറ്റ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോബും എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പോയിട്ട് ഇളക്കാനോ നോക്കാനോ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാനൊക്കെ സുഖമാണ്. മറ്റേത് നമ്മൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും തിളച്ച് പോയിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും വിറക് വെക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ് അടുപ്പിൻ്റെ ഫ്രണ്ട് വരുന്നത്. എങ്കിലും നമുക്കിങ്ങനെ ഈ ഒരു അടുപ്പിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഇവിടെ ഒരു ഭിത്തി ഇല്ലാത്ത കാരണം ഉണ്ടായിട്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് അതാണ്. കാരണം നമ്മളിതൊരു ഐലൻഡ് കിച്ചൺ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു മോഡലായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടുപ്പിൻ്റെ മൂന്ന് സൈഡിൽ നിന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഏത് സൈഡിൽ നിന്നിട്ട് ആ ഒരു അപ്പുറത്ത് ആ ഒരു ചുമരിൻ്റെ ഒരു സൈഡല്ലാത്ത മൂന്ന് ഭാഗത്ത് ഏത് ഭാഗത്ത് നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇവിടെ. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനിപ്പോൾ ഇത്ര പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ സൈസ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൻ്റെ സൈസ് എത്രയാണുള്ളത്.
അപ്പോൾ ഞങ്ങൾ ബെഡ്റൂമും കിച്ചണും കൂടെ ഒന്നാക്കിയിട്ട് ഒരു കിച്ചൺ ആക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീളനായിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നീളനെ നോക്കുകയാണെങ്കിൽ 22 അടി, അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ 22 അടിയാണ് നീളം വരുന്നത്. വീതി 7 അടി, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത് കേട്ടോ. ഒരുപാട് പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും റിപ്ലൈ കൊടുക്കാതെ നമ്മളിങ്ങനെ ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ അതിനിടയിൽ എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് ഒന്നുകൂടി പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ കിച്ചൻ്റെ കോസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൻ്റെ കോസ്റ്റ് ആയിട്ട് അങ്ങനെ എടുത്ത് പറഞ്ഞു തരാൻ അറിയില്ല സത്യത്തിൽ. പിന്നെ ഏതാണ്ടൊരു കണക്ക് പറഞ്ഞു തരണമെന്ന് മാത്രം. കാരണം ഈ കബോർഡ്സും അതുപോലെ ബെഡ്റൂമിലെ കബോർഡ്സും ഒക്കെ ഞങ്ങൾ ഒരാളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് അത് കാരണം തന്നെ നമുക്ക് ഒന്നിൻ്റെ റേറ്റ് അങ്ങോട്ട് എടുത്ത് പറഞ്ഞു തരാൻ അറിയില്ല. അതാണ് ഞാൻ റേറ്റ് ചോദിക്കുന്നവർക്കൊന്നും റിപ്ലൈ കൊടുക്കാത്തത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മൊത്തം പണിയും ചെയ്തിട്ടില്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെറ്റീരിയൽസൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ആളുകളെ കൊണ്ട് പണിയിപ്പിച്ചെടുക്കണം. അല്ലാതെ മൊത്തമായിട്ടൊരു കരാറ് കൊടുക്കുന്ന രീതി ഈ വീട്ടിലൊരു പണിക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തറപ്പണി തൊട്ടിട്ടാണെങ്കിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിൻ്റെയാണ് കറക്റ്റായിട്ടൊരു റേറ്റ് അറിയാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഒന്ന് രണ്ടാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കരി എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എനിക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കാര്യത്തിൽ ഞാനിതിങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് കരി എടുത്ത് കളയാറ്. ശരിക്കും ഈ ആലുവ അടുപ്പിനിങ്ങനെ ആ ഒരു പൈപ്പിൻ്റെ മുകളിലൂടെ മണൽക്കിഴി ഇറക്കിയിട്ട് ക്ലീൻ ചെയ്യാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞാനൊരു ചൂലെടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്തൂടെ അങ്ങനെ ആ ഒരു കരിയുണ്ട് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ 3 മാസമായപ്പോൾ ഞങ്ങൾ വീടിരുന്നിട്ട് ആ 3 മാസത്തിനടുക്ക് ഇപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന് മുൻപ് ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒന്നും കൂടി ചെയ്യാണ്. അങ്ങനെ 2 വട്ടമാണ് ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് കരി വരാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ മുകളിൽ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. തിരിങ്ങനെ നിങ്ങളുള്ളൊരു ചൂലെടുത്തുകയാണെങ്കിൽ ആ ഒരു അറ്റം വരെ അങ്ങോട്ട് എത്തും. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള കരി മൊത്തം ഈ ഒരു ചൂലയിട്ട് അടിച്ചെടുക്കുമ്പോൾ അത് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് കമൻ്റ് ആ ഒരെണ്ണം തന്നെയുള്ളൂ. പിന്നെ ഇതൊക്കെ നല്ല കമൻസ് തന്നെയാണ്, കാരണം ആളുകൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു കരി മൊത്തം പോകുന്നു. ഇപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ പകുന്ന അങ്ങനെ വരുന്നില്ല, കാരണം അതിനകത്തുള്ള കരികളൊക്കെ കഴിഞ്ഞേക്കുന്നു. അത്യാവശ്യം കണ്ടോ നല്ല കരിയുണ്ട്. ശരിക്കും ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എത്രത്തോളം കരി കിട്ടുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ പഴയ അടുപ്പുണ്ടായിരുന്നത് സാധാ അടുപ്പാണ്, അല്ലാതെ ഇങ്ങനെ ആലുവ അടുപ്പ് ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്, ഞാനതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.